സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദന്റെ തറവാടിത്ത മഹിമയെ വാഴ്ത്തിക്കൊണ്ട് സി പി എം നേതാവ് എ കെ ബാലൻ രംഗത്ത് വന്നിരിക്കുന്നു. ഗോവിന്ദൻ മാഷിനെതിരെ കെ സുധാകരൻ തറവാടിത്തമില്ലാത്തവൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതിനു മറുപടിയായിട്ടാണ് എ കെ ബാലൻ്റെ ഇപ്പോഴത്തെ പ്രതികരണവും രംഗപ്രവേശവും. തറവാടിത്തമില്ലാത്തവൻ എന്നാണ് ഗോവിന്ദൻ മാഷിനെ കെ സുധാകരൻ വിളിച്ചത്. ആരും ആ വാചകത്തെ പ്രാധാന്യത്തോടുകൂടി കാണുന്നില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ ഒരു നേതാവാണ് ഗോവിന്ദൻ മാഷ്. അദ്ദേഹത്തിന് ചരിത്രം വലിയ ഒരു സ്ഥാനം നൽകും. നാടുവാഴി തറവാടിത്തം അദ്ദേഹത്തിനില്ല, തൊഴിലാളി വർഗ തറവാടിത്തമാണ് ഗോവിന്ദൻ മാഷിനുള്ളത്. തറവാടിത്തത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വാഴ്ത്തുന്നതിൽ പന്തുകേടുണ്ട്. ജന്മിത്വ സമ്പ്രദായത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളും സ്ഥാപനങ്ങളുമാണ് തറവാടിത്തം എന്നത്. ഗോവിന്ദൻ മാഷിന് തറവാടിത്തമുണ്ട് എന്ന് എ കെ ബാലൻ സ്ഥിരീകരിക്കുമ്പോൾ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മിത്വ സ്ഥാപനങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്, ഈ ബാലൻ്റെ ഈ പ്രഖ്യാപനത്തിലൂടെ ഉയരുകയാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ 15-ാം ദിവസം വിധിയെ പോലീസ് പിടികൂടി. എന്നാൽ എ കെ യു സെൻ്ററിന് നേരെയുണ്ടായ ആക്രമണത്തിലെ 4-ാം പ്രതി കോൺഗ്രസ് നേതാവ് നവ്യയെ 80 ദിവസമാണ് ഒളിവിൽ കഴിഞ്ഞതെന്നും ബാലൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ്, ഈ ഒളിവ് ജീവിതത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ബാലൻ രംഗത്ത് വന്നിരിക്കുന്നത്. വെറും 15 ദിവസം മാത്രമാണ് ആ കുട്ടി ഒളിവിലിരുന്നതെന്നും, എന്നാൽ എ കെ യു സെൻ്ററിലെ പ്രതി 80 ദിവസം ഇരുന്നില്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിക്കുന്നത്. 15 ദിവസമല്ലേ ഒളിവിൽ കഴിഞ്ഞുള്ളൂ, എന്നാൽ എ കെ യു സെൻ്ററിന് നേരെയുണ്ടായ ആക്രമണത്തിലെ 4-ാം പ്രതി കോൺഗ്രസ് നേതാവ് നവ്യ 80 ദിവസം ഒളിവിൽ കഴിഞ്ഞില്ലേ എന്നാണ് എ കെ ബാലൻ്റെ ചോദ്യം. ഞാൻ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വിദ്യയുടെ പേരിൽ കേസ് എടുത്ത ശേഷമാണ് ഒളിവിൽ പോയതെന്നും അങ്ങനെയാണ് സംഭവിച്ചതെന്നും, എന്നാൽ എ കെ യു സെൻ്ററിൽ നേരെ ഉണ്ടായ ആക്രമണത്തിലെ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് വീഴ്ചയിലാണ് 80 ദിവസം കടന്നുപോയെന്നുമുള്ള യാഥാർത്ഥ്യം ബാലൻ ബോധപൂർവം മറക്കുകയാണ്. കള്ള നോട്ടടി പോലെ വ്യാപകമാണ് കേരളത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണമെന്നും ബാലൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് ഗുരുതരമായ പ്രശ്നം തന്നെയാണെന്നാണ് ബാലൻ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കും, ഒരു പ്രതിക്കും സംരക്ഷണം കിട്ടില്ല എന്നും ബാലൻ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ UNലെ യോഗാ ദിനാചരണത്തെയും ബാലൻ വിമർശിക്കാതെ വിട്ടില്ല. ആ ദിനത്തെ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയി, പ്രധാനമന്ത്രി അവിടെ പോയി ഉദ്ഘാടനം ചെയ്തതിനെ ഒളിയം ചെയ്തുകൊണ്ടും ബാലൻ രംഗത്ത് വന്നു. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ആ സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി യോഗ അഭ്യാസത്തിന് പോയത് എന്നാണ് ബാലൻ അതിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. കോൺഗ്രസും കെ പി സി സി നേതൃത്വവും ആനയുടെ കാര്യം പറയാതെ അണ്ണാൻ്റെ കാര്യമാണ് പറയുന്നതെന്നും ബാലൻ പരിഹസിച്ചു. ഇതോടൊപ്പം തന്നെ ബാലൻ ഒരു കാര്യം കൂടി ചെയ്തു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെ മാധ്യമങ്ങൾ വേട്ടയാടിയെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ് AK ബാലൻ എന്ന് നമ്മൾ ഓർമ്മിക്കണം. ആർഷോയെ മാധ്യമങ്ങൾ നിരന്തരം വേട്ടയാടി, എന്നിട്ടും ആ കുട്ടി പിടിച്ചു നിന്നു. ഒരു ക്ഷമാപണമെങ്കിലും മാധ്യമങ്ങൾ നടത്തിയോ എന്നും ബാലൻ മാധ്യമങ്ങളോട് ചോദിച്ചു. CPMന്റെ ജനകീയ അടിത്തറ നിലനിർത്തുന്ന സംഘടനയെ ഇല്ലാതാക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അജണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ എന്നിവർക്കൊപ്പം SFIയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ബാലൻ സമർത്ഥിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.